ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മുടെ സെൽഫ് മോട്ടറിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് കണ്ടില്ലേ ഫുൾ ഓയിൽ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണോ കംപ്ലയിൻ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ബ്രഷ് വളരെ അടുത്ത് തന്നെ ഇങ്ങനെ കംപ്ലയിൻ്റ് ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആർമീച്ചറിൻ്റെ ആ ഒരു കമ്പ്യൂട്ടേറ്റർ സെഗ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കണ്ടു അവിടെ കുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെയല്ല നേരെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു കോപ്പറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം കുഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ബ്രഷ് നല്ല ബ്രഷ് നല്ല വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഷ് വളരെ പെട്ടെന്ന് തന്നെ തേഞ്ഞ് പോകുന്ന ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ ബ്രഷ് മാറ്റാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അയച്ചത് പക്ഷേ ഓയിൽ അങ്ങനെ കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു മോട്ടർ മാറ്റില്ലാതെ ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഞാൻ സെൽഫ് മോട്ടർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒറിജിനൽ കിട്ടിയില്ല ആദ്യം നമ്മുടെ ഹോണ്ട വണ്ടിയിൽ കൂടെ വരുന്ന ആ ഒരു കമ്പനി കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ടി വി എസിൻ്റെ തന്നെ ഒരു ലുക്കാസ് ടി വി എസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനി തന്നെയാണ് അപ്പോൾ പിന്നെ ആ ഒരു പ്രതീക്ഷയിൽ മേടിച്ചാണ് അത് ശരിക്കും ആയിരം രൂപയ്ക്ക് വരെ നമ്മുടെ പിന്നെ ആമസോണിലൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഇതിനേകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ പഴയൊരു സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ പുതിയത് വരുന്നതിന് മിക്കവാറും രണ്ടായിരത്തിന് മോള് വില വരാനുള്ള സാധ്യത ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഇത് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണം അതാരെങ്കിലും ഉപയോഗിച്ചിട്ട് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് പെർഫോമൻസ് എന്നൊന്നും പറയണം എന്തായാലും ഞാനത് മേടിച്ചു ഫിറ്റ് ചെയ്യാൻ പോവാണ് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ ആയതുകൊണ്ട് തന്നെ അത് പിന്നെ ജസ്റ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റുന്നതാണ് നല്ലത് പിന്നെ പ്രത്യേകിച്ച് വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അത് അവർ ഷോ തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിങ്ങനെ ഓയിൽ കണ്ടതിന് ശേഷം ഞാനത് അതേപോലെ തന്നെ പിന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാണ് ചെയ്തത് കാരണം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം ഇത് ഫിക്സ് ചെയ്യാതെ നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ അത് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളെ മോട്ടോർ മേടിക്കാൻ പോയത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ അതിൻ്റെ ബോഡി അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലും ഒക്കെ അഴിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ടെർമിനലാണ് പോസിറ്റീവ് ടെർമിനൽ പിന്നെ ഉള്ളത് രണ്ട് ബോൾട്ടുകളാണ് അത് രണ്ടും ആ ഒരു മോട്ടറിനെ തന്നെ അവിടെ ഉറപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവും കൂടിയാണ് നെഗറ്റീവും ബോഡിയും സെയിം ടെർമിനൽ തന്നെയാണ് പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് ടെർമിനൽ ആ ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോൾട്ടിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ ആ ബോൾട്ട് കഴിക്കുന്ന സമയത്ത് ഇത് അവിടെ ഒരു നെഗറ്റീവ് ടെർമിനലും കൂടി ഉണ്ടാവും അപ്പോൾ അത് പിന്നെ കണക്ട് ചെയ്ത സമയത്ത് അത് അതേപോലെ തന്നെ കണക്ട് ചെയ്യാൻ മറന്നു പോകരുത് കണ്ടില്ലേ ഈ ഒരു ആ ഒരു അവിടെ ഒരു ടെർമിനൽ കൂടി ഇല്ലേ ആ ഒരു കേബിൾ കൂടി അവിടെ വരുന്നുണ്ട് ഇത് പോസിറ്റീവാണ് മറ്റത് നെഗറ്റീവാണ് ഓക്കെ അപ്പോൾ നമുക്കിത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചാൽ കണ്ടിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ അതിൻ്റെ അടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാമർ കൊണ്ട് ഒന്ന് ഒരുപാട് ശക്തി ഒന്നും കൊടുക്കാതെ നൈസായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഒന്ന് മെല്ലെ വലിച്ചെടുത്താൽ മതി അത് നമുക്ക് കിട്ടും കണ്ടില്ലേ ഇത്രേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു വർക്കാണിത് അപ്പോൾ നിങ്ങൾ മോട്ടറ് മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ അതായത് ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ എന്ന് പറയുന്നത് കണ്ടില്ലേ ആ ഉള്ളിലേക്ക് ആ ഉള്ളിലുള്ള നമ്മുടെ മോട്ടറിൻ്റെ ആ ഒരു ഗിയർ നേരെ ചെന്ന് എൻഗേജ് ആയി നിൽക്കുന്നത് ആ ഉള്ളിലുള്ള ആ ഒരു ഗിയറിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മോഡർ അപ്പോൾ ഇത് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാനും അതേപോലെ തന്നെ അഴിച്ചെടുത്ത് അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോകണം കാരണം നമുക്കത് ഇവിടെ നോക്കിയാൽ കാണുമല്ലോ കറക്റ്റ് അപ്പോൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ പൊസിഷനിൽ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാം ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വന്നിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുതിയത് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ തിരിച്ചതുപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹാമർ വെച്ച് തട്ടേണ്ട ആവശ്യം വരാറില്ല ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ അങ്ങനെ അഴിച്ച് ഫിറ്റ് ചെയ്ത സമയത്ത് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ബോഡി രണ്ട് ബോൾട്ടുകളും ആ ബോഡി ഉറപ്പിച്ച് വെക്കുന്ന രണ്ട് ബോൾട്ടുകളും ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലിട്ടുള്ള ബോൾട്ടിൻ്റെ കൂടെയാണ് നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ വരുന്നത് അപ്പോൾ അത് അവിടെ അതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക രണ്ടും ഇങ്ങനെ മാറി മാറി അവസാനം എത്തുന്ന സമയത്ത് രണ്ടും മാറി മാറി ടൈറ്റ് ചെയ്യുക ഒരേ ലെവലിൽ കറക്റ്റായിട്ട് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിന് ശേഷം നമുക്ക് നമ്മുടെ പോസിറ്റീവ് ടെർമിനലും കൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിൻ്റെ ആ ഒരു താഴെ ഭാഗത്തായിട്ടൊരു നെറ്റ് ഉണ്ടാവും ആ നെറ്റ് ഒരിക്കലും ആക്കരുത് ആ താഴെയുള്ള നെറ്റ് എപ്പോഴും അതേപോലെ തന്നെ അവിടെ ഉണ്ടാവണം അതിൻ്റെ മുകളിലാണ് നമ്മുടെ ആ ഒരു പോസിറ്റീവ് പിന്നെ ആ കേബിൾ നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ മുകളിലാണ് അടുത്ത ലാസ്റ്റ് നെറ്റും കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ടൈറ്റ് മതി ഇതൊക്കെ ഓവറായിട്ട് മസിൽ പിടിച്ച് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കണക്ഷനൊക്കെ അതേപോലെ ബോഡി ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു അത്യാവശ്യം ടൈറ്റ് വേണം എന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മുടെ പിന്നെ വണ്ടിയുമായി ബന്ധപ്പെട്ട് സെൽഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വീഡിയോസൊക്കെ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ മോഡറിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കാരണം ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം മോട്ടറിൻ്റെ ആ ഒരു ബോഡിന്ന് ചെറിയൊരു വൈബ്രേഷൻ വരും പിന്നെ അത് ഓഫ് ആവണം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവണം ഫുൾ ടൈം ഇങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ കറങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ അത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് കൈ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ